സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയ സിബിഐ റിപ്പോർട്ടിൽ ഗൂഢാലോചന നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കും. കെ ബി ഗണേഷ് കുമാറിനും ബന്ധു ശരണ്യ മനോജിനും പുറമെ വിവാദ ദല്ലാളിൻ്റെ ഇടപെടലും റിപ്പോർട്ടിലുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കാവുന്ന സാഹചര്യവുമുണ്ട്. ക്ലിഫ് ഹൗസിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒരു തെളിവും കണ്ടെത്താൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ല. പീഡിപ്പിച്ച കാര്യം സാക്ഷിയായി പറയണമെന്ന് പരാതിക്കാരി പി സി ജോർജിനോട് നിർദ്ദേശിച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സിബിഐക്ക് മൊഴി നൽകുമ്പോൾ പി സി ജോർജ് പീഡനം കണ്ടില്ലെന്ന് മൊഴി നൽകി. ഇത് കേസിനെ വളരെയധികം സ്വാധീനിച്ചു. പിന്നീട് പി സി ജോർജിനെതിരെയും പീഡന പരാതി പോലീസിലെത്തി. ഈ പരാതിയിൽ പി സി ജോർജിനെ ജയിലിലടയ്ക്കാനും നീക്കം നടന്നതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പരാതിക്കാരിയുടെ ആദ്യ കത്തിന് പുറമെ അവർ പലപ്പോഴായി രാഷ്ട്രീയ നേതാക്കളുടെ പേര് എഴുതി ചേർക്കുന്നതിനായി തയ്യാറാക്കിയ 4 കത്തുകളും സിബിഐ തെളിവായി ശേഖരിച്ചിരുന്നു. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലെത്തി 3-ാം ദിവസം തന്നെ പരാതിക്കാരിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരമൊരുക്കിയത് വിവാദ ദല്ലാളാണെന്ന് പരാതിക്കാരിയുടെ മുൻ ഡ്രൈവർ സിബിഐക്ക് മൊഴി നൽകി. പരാതിക്കാരി ജയിലിൽ കിടന്നപ്പോൾ എഴുതിയ 2 കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരോ പരാമർശമോ ഇല്ലായിരുന്നു. പിന്നീട് ഇത് കൂട്ടിച്ചേർത്തു. പരാതിക്കാരി മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുമ്പോൾ ഗണേഷ് കുമാർ സഹായിയെ വിട്ട് കത്ത് കൈവശപ്പെടുത്തിയെന്നാണ് സിബിഐക്ക് ലഭിച്ച മൊഴി. ഇക്കാര്യം ശരണ്യ മനോജിൻ്റെ മൊഴിയിലുമുണ്ട്. ഇതിനിടയിൽ കടന്നു വന്ന വിവാദ ദല്ലാളിന് 2 കത്തുകൾ കൈമാറിയതായി മനോജ് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് പരാതിക്കാരിയെ കേസുമായി മുന്നോട്ട് പോകാൻ സഹായിച്ചത് ഇയാളാണ്. 2013 മുതൽ പലപ്പോഴായി ആകെ 5 സെറ്റ് കത്തുകൾ സോളാർ അതിജീവിത തന്നെ എഴുതി തയ്യാറാക്കിയതാണ്. തന്നെ പീഡിപ്പിച്ചവരെന്ന മട്ടിൽ പലപ്പോഴായി പലരെയും കൊടുക്കാൻ ഇത് തൽപര കക്ഷികൾക്ക് പണം വാങ്ങി വിൽപ്പന നടത്തിയെന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. സന്തത സഹചാരികളായിരുന്ന ഒന്നിലേറെ പേർ ഇക്കാര്യത്തിൽ സിബിഐക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് ഇങ്ങനെ കിട്ടിയ പണത്തിൻ്റെ പങ്കുപറ്റി കൂടെ നിന്നവർ ചിലർ കുറ്റസമ്മത മൊഴിയായി പറഞ്ഞതും സിബിഐ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിബിഐ കേസ് ഏറ്റെടുത്തതിന് ശേഷം 2022 ആദ്യം അതിജീവിത പൂഞ്ഞാറിൽ പി സി ജോർജിൻ്റെ വീട്ടിൽ എത്തി ഒരു കുറിപ്പ് കൈമാറിയിരുന്നു. അതിൽ പറയുന്നത് പ്രകാരം സിബിഐക്ക് മൊഴി നൽകി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ തന്നെ സഹായിക്കണം എന്നായിരുന്നു. ക്ലിഫ് ഹൗസിൽ പീഡനം നടന്നുവെന്ന് പരാതിയിൽ പറയുന്ന സമയത്ത് പി സി ജോർജ് ദൃക്സാക്ഷിയായിരുന്നുവെന്ന് സ്ഥാപിക്കാനായിരുന്നു അതിൻ്റെ ശ്രമം. ഉമ്മൻചാണ്ടി ധരിച്ചിരുന്ന മുണ്ടടക്കം വസ്ത്രങ്ങളുടെ അടയാളങ്ങളായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. കള്ളിമുണ്ടെന്നാണ് അതിലെഴുതിയിരുന്നത്. കൂടാതെ താൻ ധരിച്ചിരുന്നത് കറുത്ത നിറത്തിലുള്ള ഷിഫോൺ സാരിയായിരുന്നുവെന്നും വായിച്ച് പഠിച്ച് കള്ളസാക്ഷി പറയാനായി പി സി ജോർജിന് കൊടുത്ത കുറിപ്പിൽ എഴുതിയിരുന്നു. പലപ്പോഴും ചില മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പി സി ജോർജ് ഇത് അനുസരിച്ച് ചിലതെല്ലാം പറഞ്ഞെങ്കിലും ഒടുവിൽ സിബിഐ അന്വേഷണത്തിൻ്റെ ഘട്ടം എത്തിയപ്പോൾ ഉള്ളത് തന്നെ തുറന്നു പറഞ്ഞു തടിയൂരി. മാത്രമല്ല പരാതിക്കാരി എഴുതിക്കൊടുത്ത ആ കുറിപ്പ് സഹിതം പി സി ജോർജ് കോടതിക്ക് രഹസ്യമൊഴിയും നൽകി. അങ്ങനെയാണ് ഗൂഢാലോചന പൊളിഞ്ഞത്. ഇതിനെല്ലാം പുറമെ ഡൽഹിയിലും മറ്റും എത്തിച്ച് ഉമ്മൻചാണ്ടിക്ക് 2 കോടിയോളം രൂപ കൈക്കൂലി നൽകിയെന്ന ആരോപണവും പൊളിഞ്ഞുപോയി. പരാതിക്കാരി ഡൽഹിയിൽ താമസിച്ചുവെന്ന് പറയുന്ന ഹോട്ടൽ, പണം കൈമാറാൻ പോയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർമാർ തുടങ്ങി സന്തത സഹചാരികളായി ഉണ്ടായിരുന്ന കമ്പനി ജീവനക്കാർ പോലും ആരോപണങ്ങളെ സിബിഐക്ക് മുന്നിൽ പിന്തുണച്ചില്ല. പരാതിക്കാരിക്ക് ഇങ്ങനെയുള്ള ആളുകളെ സമ്മർദ്ദത്തിലാക്കി പണം പിരിക്കുന്ന പതിവുണ്ടെന്നുപോലും സാക്ഷിമൊഴി സിബിഐ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള സിബിഐ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചത്.